ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് അഭിമാനമാണ് രഞ്ജു രഞ്ജിമാർ. സിനിമാ മേഖലയിലെ ഏറ്റവും തിരക്കുപിടിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റും ദ്വയ ട്രാൻസ്ജെൻഡേഴ്സ് ആർട്ട് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറിയുമായ രഞ്ജു രഞ്ജിമാർ ഇന്ന് ലോകമെമ്പാടുമുള്ളവർക്ക് സുപരിചിതയാണ്. രഞ്ജുവിന്റെ നിശ്ചയദാർഢ്യമാണ് ഇതിന് പിന്നിൽ. രഞ്ജു ഇന്ന് ഈ നിലയിലേക്ക് എത്തിയത് ഏറെ സഹിച്ചും കഠിനാധ്വാനം ചെയ്തും തന്നെയാണ്. കൊല്ലം പുന്തലത്താലം ഗ്രാമത്തിൽ കൂലിപ്പണിക്കാരനായ പിതാവിൻ്റെയും കശുവണ്ടി ഫാക്ടറി തൊഴിലാളിയായ മാതാവിൻ്റെയും നാലാമത്തെ കുഞ്ഞായിട്ടാണ് രഞ്ജു ജനിച്ചത്. മനക്കരുത്തും ആത്മവിശ്വാസവും സ്ഥിരോത്സാഹവും കൊണ്ട് ഇന്ന് ജീവിതത്തിൻ്റെ ഔന്നത്യങ്ങൾ കീഴടക്കുകയാണ് രഞ്ജു. ആക്ഷേപശരങ്ങൾ കരുത്താക്കി പൊരുതി നിന്നപ്പോൾ ഒറ്റപ്പെടുത്താതെ കൂടെ നിന്ന മനുഷ്യസ്നേഹികളെ നന്ദിയോടെ എന്നും രഞ്ജു ഓർക്കുന്നു. ജീവിതത്തിൽ ഒളിച്ചോടുകയല്ല, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വരികയാണ് വേണ്ടതെന്ന് തന്നെപ്പോലെയുള്ളവരോട് ശക്തമായി ആവശ്യപ്പെടുകയാണ് രഞ്ജു. ദാരിദ്ര്യത്തിന്റെ പടുകൊഴിയിൽ നിന്നുമാണ് രഞ്ജു ഇന്ന് സിനിമാ ലോകം അറിയപ്പെടുന്ന വിലപിടിപ്പുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറിയത്. ഗവൺമെന്റ് മീനാക്ഷി വിലാസം പുന്തലത്താലം സ്കൂളിലാണ് രഞ്ജു പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. കുട്ടിക്കാലത്തു തന്നെ പെൺകുട്ടികളുടെ രീതികളുമായി സാമ്യമുള്ള പ്രവൃത്തികളായിരുന്നു രഞ്ജുവിനുണ്ടായിരുന്നത്. തുടർന്ന് തന്റെ സത്വം പുരുഷന്റേതല്ലെന്ന് പതിയെ തിരിച്ചറിയുകയും അത് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അമ്മയുടെ സാരി ഉടുക്കുക, ചേച്ചിയുടെ ബ്ലൗസ് എടുക്കുക, കണ്ണെഴുതി പൊട്ടു തൊടുക തുടങ്ങിയവയൊക്കെ ആരും കാണാതെ ഇഷ്ടത്തോടെ ചെയ്തു. എത്ര മറച്ചു പിടിച്ചിട്ടും താൻ പോലും അറിയാതെ തന്റെ യഥാർത്ഥ വ്യക്തിത്വമായി രഞ്ജു മാറുകയായിരുന്നു. സ്കൂളിലും പുറത്തും പരിഹാസം ഏറെ കേട്ടു. എന്നിട്ടും സ്കൂളിൽ നടന്ന മുഴുവൻ കലാപരിപാടികളും ഭാഗവാക്കായി. അവിടെ വെച്ച് കുട്ടികളുടെ മുഖത്ത് ചായം തേക്കാനും തുടങ്ങി. വീട്ടിലെ പ്രയാസങ്ങളെ തുടർന്ന് 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മുതൽ ഇഷ്ടികക്കളത്തിൽ ജോലിക്ക് പോയി. വക്കീലാകാൻ മോഹിച്ച് പ്രീ ഡിഗ്രിക്ക് ചേർന്നെങ്കിലും പൂർത്തിയാക്കാനായില്ല. ഒരു വക്കീലിന്റെ വീട്ടിൽ ജോലി ചെയ്തു വരവേ പരിചയപ്പെട്ട സുഹൃത്ത് സിനിമയിലേക്ക് ക്ഷണിച്ചുവെങ്കിലും പോകാനുമായില്ല. പിന്നീട് പ്രഭാത് ബുക്ക് സ്റ്റാളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ബുക്ക് വിലക്കെടുത്ത് വീടുകളിൽ വിൽക്കുമായിരുന്നു. രാത്രികാലങ്ങളിൽ തട്ടുകടയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന ജോലിയും ചെയ്തു. അവിടെ ജോലി തുടരാനാകാതെ വന്നപ്പോൾ ഇടയാർ എന്ന സ്ഥലത്തേക്ക് പോയി. അവിടുന്ന് RLV ഉണ്ണികൃഷ്ണൻ എന്നയാളുടെ സഹായത്തിൽ ഡാൻസിനെ മേക്കപ്പ് ഇടാൻ അവസരം ലഭിച്ചത്. സെലിബ്രിറ്റി ജ്യോതിർമയെ ഒരുക്കാൻ അവസരം ലഭിച്ചതോടെ ജീവിതത്തിന്റെ ഗ്രാഫ് മാറി. വാണി വിശ്വനാഥ്, ജ്യോതിർമയി, രംഭ, മുക്ത, നഗ്മ, റിമി ടോമി തുടങ്ങിയവരെ ഒരുക്കാൻ അവസരം കിട്ടിയതുവഴി സിനിമാ വ്യവസായത്തിൽ എണ്ണം പറഞ്ഞ് മേക്കപ്പ് ആർട്ടിസ്റ്റായി രഞ്ജു മാറുകയായിരുന്നു. അമ്മയുടെ ഷോകളിൽ പ്രമുഖ താരങ്ങളെ ഒരുക്കാനുള്ള നിയോഗവും തുടർന്ന് രഞ്ജുവിൽ വന്നു ചേർന്നു. അക്കാദമി സർട്ടിഫിക്കറ്റ് നേടാതെ രഞ്ജു പടുത്തുയർത്തിയ സ്വതസിദ്ധമായ ശൈലി സിനിമയിലും പുറത്തും ട്രെൻഡ് ആവുകയായിരുന്നു. നിലവിൽ കേരളത്തിലെ 14 ജില്ലകളിലും വർക്ക്ഷോപ്പും സെമിനാറുകളും ബ്യൂട്ടീഷ്യൻ ക്ലാസുകളും ഇതോടൊപ്പം എടുത്തുവരുന്നു. മേക്കപ്പ് ചെയ്യാൻ കുട്ടിക്കാലം മുതലേ തനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. സ്കൂളിൽ കലോത്സവവും മറ്റു നടക്കുമ്പോൾ കൂട്ടുകാരെ ഒരുക്കുന്ന ജോലി ഞാൻ ഏറ്റെടുക്കുമായിരുന്നു. ഒന്നും അറിഞ്ഞിട്ടല്ല അന്ന് ഈ ജോലി ഏറ്റെടുത്തിരുന്നത്. ഇതിനുള്ള മേക്കപ്പ് വസ്തുക്കളൊന്നും കയ്യിലില്ലായിരുന്നു. പലയിടത്തു നിന്നുമായി ഇവയെല്ലാം സംഘടിപ്പിക്കും. എന്നിട്ട് കൂട്ടുകാരി ഒരുക്കും. പഠിച്ച് നല്ല ജോലി നേടാനായിരുന്നു അന്നെല്ലാം വീട്ടുകാരുടെ ഉപദേശം. മേക്കപ്പ് ഫീൽഡിൽ ഗുരുസ്ഥാനത്ത് കാണുന്നത് അംബിക പിള്ളയ്യയാണ്. ഐശ്വര്യ റായിയെ അണിയിച്ചൊരുക്കാൻ ഇഷ്ടമുണ്ടെന്ന് ഒരു പരിചയക്കാരനോട് പറഞ്ഞു. ഐശ്വര്യ റായിയുടെ മേക്കപ്പ് ചെയ്യുന്ന അംബിക പിള്ളയെ പരിചയപ്പെടുത്തി തരാമെന്ന് ഇയാൾ പറഞ്ഞു. മിസ് ഇന്ത്യ ഫെമിന ഷോ നടക്കുന്നതിനിടെ അംബിക പിള്ള കൊച്ചിയിലെത്തി. ഇവരുടെ 10 അസിസ്റ്റന്റുമാരിൽ ഒരാളെ ചേർന്നു. നിരവധി കാര്യങ്ങളാണ് ഇവരിൽ നിന്നും പഠിക്കാൻ കഴിഞ്ഞത്. കരിയറിൽ വലിയ മാറ്റമാണ് അംബിക പിള്ളയുടെ കൂടെയുള്ള പഠനം ഉണ്ടാക്കിയത്. ഇന്ത്യയിലെ പ്രശസ്തരായ മോഡലുകൾക്കെല്ലാം ഒപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. നിരവധി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. നിലവിൽ കേരളത്തിനകത്തും പുറത്തുമായി 20,000-ൽ പേർക്ക് മേക്കപ്പിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു നൽകിയ ചാരിതാർഥ്യത്തിലാണ് രഞ്ജു രഞ്ജിമാർ. ഇതിനു പുറമെ KSR Trendy ഫാഷൻ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ, ഗ്ലോഫിൽ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു പോരുന്നു. കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഉന്നമനത്തിനും വിദ്യാഭ്യാസം, കല എന്നിവ വളർത്തിയെടുത്ത് സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകരിച്ച ദ്വയ ട്രാൻസ്ജെൻഡേഴ്സ് ആർട്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്ഥാപക സെക്രട്ടറിയും നിലവിലെ സെക്രട്ടറിയും കൂടിയാണ് രഞ്ജു രഞ്ജിമാർ. ഇതിനിടെ സ്ക്രീനിൽ നായികയായും രഞ്ജു എത്തി. നായികയെ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിമും മ്യൂസിക് ആൽബവും ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. കേരള ചലച്ചിത്ര അക്കാദമിക്ക് കീഴിൽ നടത്തുന്ന ഡോക്യുമെന്ററി ഫെസ്റ്റിൽ ജനറൽ വിഭാഗത്തിലാണ് രഞ്ജു രഞ്ജിമാർ അഭിനയിച്ച ഷോർട്ട് ഫിലിമിന് പുറമെ മ്യൂസിക് ആൽബത്തിനും എൻട്രി ലഭിച്ചത്. ഇന്നും എല്ലാവർക്കും കരുത്തും ഊർജവുമാണ് രഞ്ജു രഞ്ജിമാർ എന്ന വ്യക്തിത്വം. ഒന്നുമില്ലായ്മയിൽ നിന്നും ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറുകയായിരുന്നു രഞ്ജു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.